കണ്ടിട്ട് നല്ല കൊതിയാണ് ഉണ്ടാവും അല്ലേ. ഇത് ഹൈദരാബാദിലെ ടോളി ചർക്കിയിലുള്ള അറേബ്യൻ ഫുഡ് കോർണർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലെ മട്ടൻ ലഹം ഹനീദാണ്. നല്ല അടിപൊളി ഷോൾഡർ പീസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മന്തി പോലല്ല, എരിവ് ഭയങ്കര കുറവാണ്. കാരണം ഈ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് ഒരുപാട് കോളേജുകളിൽ ഒരുപാട് അറബ്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിതിൻ്റെ എരിവ് ഭയങ്കര അവർക്ക് വേണ്ടിയിട്ട് ടിപ്പിക്കൽ അറേബ്യൻ സ്റ്റൈലിലാണ് സാധനം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ മസാല നല്ല ഇഷ്ടമാവും, അതിലൊരു ഡൗട്ടും ഇല്ല. ഇതതിൻ്റെ റിബ്സാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷോൾഡർ പീസിനെക്കാളും റിബ്സാണെന്ന് കൂടെ നല്ല ജ്യൂസി ആയിട്ട് നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ ഇവരുടെ കുനാഫ, അതും നല്ല രസമാണ്. എനിക്ക് ഒരുവിധം നമ്മുടെ ഇപ്പോൾ ആർക്കും അങ്ങനെ കുനാഫ് അറിയാത്തതായിട്ട് ഉണ്ടാവില്ല എന്നറിയാം. പക്ഷേ ഇവരുടേത് എന്തോ എനിക്കൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റായിട്ട് തോന്നി. ഈവൻ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഈ ഹനീദാണെങ്കിലും അത് വേറൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള മന്തി പോലെയല്ല ആ ടേസ്റ്റ്. അതേപോലെ തന്നെ ആയിരുന്നു ഈ കുനാഫ്, ആയിരുന്നു ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് കുനാഫ് കിട്ടാനുണ്ട്. ഇപ്പോൾ തിരൂരുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഒക്കാഷി കഫ്, അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും അവിടുത്തെ കുനാഫൊക്കെ ഒന്നും കൂടെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഷൈനി ഷെഫ് കോളേജിൻ്റെ തൊട്ടടുത്തുണ്ട്, തിരൂരുള്ളവർക്ക് അറിയാതെ. പിന്നെ എപ്പോഴും ഒരേ സ്ഥലത്തു നിന്ന് കഴിക്കണമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ഇങ്ങനെ മാറ്റി പിടിക്കണം, പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അവരുടെ ടേസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നവരെ പോലല്ലോ, അവരെന്നെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റായിരുന്നു. എന്തായാലും ആശാന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് അവനെ ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ മുഖത്തൊന്ന് മനസ്സിലാവും, കണ്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവരെ കയ്യിൽ നിന്നാണ് വരുന്നത്. രണ്ടുപേരും യമനീസാണ്. ഇതൊക്കെ അവരുണ്ടാക്കുന്ന സംഗതികളാണ്. പക്ഷേ ഈ ഫോട്ടോയും ഇതിൻ്റെ അടുത്ത ഫോട്ടോയും ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തതാണ്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഫുഡ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ടല്ലോ. ഈ ഫോട്ടോസ് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യണേ. ഓക്കെ.